നീ മിലിട്ടറി ചേരാത്തത് ഏതായാലും നന്നായി. ഞാൻ ചേരാത്തതല്ല, അവര് ചേർക്കാഞ്ഞതാ. അത് ഞങ്ങളുടെ ഭാഗ്യം, അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നീ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട നീ അത് ചെയ്യില്ലേ? അണ്ണം ധൈര്യമായിട്ട് ചോദിച്ചിരുന്ന, ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. കൈയോടെ പിടികൂടുകയും വേണം, അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണ് മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡു ഒക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങളൊരു കണ്ണെങ്കിലും ചോദിക്കുമെന്ന്. എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് ബാക്കി. എടാ മണ്ട, കണ്ണ് വേണോന്ന് പറഞ്ഞ ഈ കണ്ണല്ല, നീ ഇന്ന് കാവല് നിൽക്കണമെന്നാ പറഞ്ഞത്. കാവല് നിൽക്കാനോ? ആർക്ക്? നമ്മുടെ വീടിന്. ആരുമറിയാതെ നീ കാവല് നിൽക്കണം. ആരെങ്കിലും വീട് വിട്ട് വീട് മാറി കയറുകയോ മറ്റേ ചെയ്താൽ ആ നിമിഷം നീ ഞങ്ങളെ വിവരം അറിയിക്കണം, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇത്രേ ഉള്ളോ? ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ രണ്ട് കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം. അവര് താരം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പി ചത്തേനെ. നാരായണൻകുട്ടി, നാരായണൻകുട്ടി, ഒച്ച വയ്ക്കില്ലെന്ന്. അണ്ണാ ഞാൻ കണ്ടണ്ണാ. കണ്ടോടാ, കണ്ടോടാ. കണ്ടു, ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല. അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ കണ്ട കാര്യം പറയടാ, മാത്രമല്ല ഇത് അമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ പറയണം. എവിടെയും ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല. നീ വ്യക്തമായി കണ്ടോ? കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. രണ്ട് ഗന്ധർവന്മാർ കയ്യിൽ താലവും ഉണ്ട്. ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ പുകയും തീനാളങ്ങളും. അപ്പോഴേക്കും എന്റെ ബോധം പോയി. ഈ തോള എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഈ മന്ദബുദ്ധി ഈ പണി ഏൽപ്പിച്ച നമ്മളെ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം. ദേശം ഇടത്തോട്ട് തിരിച്ചു കുറച്ചുകൂടെ പൊക്ക്. മതി, നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാ, മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛൻ ഇവിടെ നായ്ക്കളെ വേണം വളർത്തുന്നത്. തിമിംഗലങ്ങളെ അന്നീ ചാടിക്കോ. ചാടിക്കോ. നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുണ്ടോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതിങ്ങി നിൽക്കണേ. എടുത്തിട്ടില്ല മുത്തച്ഛനാണ്. മുത്തച്ഛൻ കണ്ടില്ലേ ജീവനുള്ള പ്രേതം? അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നതാ. നീ ഇവിടെ ഇരി, ഞാൻ ആ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഹലോ, ഹലോ, മൂക്കിൽ നായരകത്തുണ്ടോ? ഉണ്ടല്ലോ. നമ്മളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്, വാതിൽ ഇപ്പൊ തുറക്കും. അയ്യോ, അയ്യോ, എന്താ എന്താ?
ഞാനിവിടെ പഠിക്കില്ല ഒരു ആംബുലൻസ് വിളിയ എന്നെ വീട്ടിൽ കൊണ്ടാക്കേ എന്താ പ്രശ്നം വെച്ചാ പറ ആശാരി എന്തുകൊണ്ടെന്നോ പറയണേ എന്താ ഇവിടെ ഒരു ദലവിളി കേട്ടത് ആശാരി എന്തോ കൊണ്ട് പേടിച്ചതായിട്ട് പേടിക്കാൻ ഈ രാത്രി ഇവിടെ എന്തുകൊണ്ട് പേടിക്കാൻ എന്തെങ്കിലും കണ്ട് പേടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇയാക്ക് അച്ഛന്റെ ഓരോ നട്ടപ്പനാന്ത് ഒരു കോണി പൊളിഞ്ഞു വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ താൻ ബ്രേക്ക് ഇടാണ്ട് അങ്ങോട്ട് നടക്കടോ മായകത്തുണ്ട് നേരെ ചെന്നാലോ ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ് അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത് ഒരു മുറൈ വന്ന് പാർത്തായ നീ ഒരു മുറൈ വന്ന് പാർത്തായ ജന്മനും നീ അറിഞ്ഞായോ ഒരു മുറൈ വന്ന് പാർത്തായ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണ്ട തൊള്ള തുറക്കാണ്ട് പാട്ട് വരുമോ ദേ ഇങ്ങനെ എല്ലാ ദിവസവും പാട്ടും കേട്ട് ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ല ആരെങ്കിലും അറിഞ്ഞ ആകെ പൊല്ലാ പോവും എടി സംഗതി നീ ഇവിടുത്തെ വേലക്കാരിയും ഞാൻ അവിടുത്തെ വേലക്കാരനുമാണെങ്കിലും ഒരു കാര്യം നീ ഓർക്കണം ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ് നീ ഒരു ഇന്ത്യൻ പൗരൻ ഒരു ഇന്ത്യൻ പൗരന് ഒരു ഇന്ത്യൻ പൗരിക്കും പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് മഹാത്മാഗാന്ധി അന്ന് മേടിച്ചു തന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എങ്ങനെ ചേച്ചി ആ പഴം പഴുത്താണോ പഴുത്താലേ ഞങ്ങൾ അതിന് പഴമൊന്നും പറയാറുള്ളൂ ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങാ പഴമൊന്നും പറയരുത് എത്ര പഴം വേണം തൽക്കാലം ഒന്നു മതി വേണ്ട ഉരിയണ്ട ഞാൻ ഇല്ല നീ പോ അസുഖാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്നാ പോരെ നീ ഞാൻ അസുഖക്കാരനാക്കാതടി പൊടി ഗുഡ് മോർണിംഗ് സാർ ആരേ സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാഡം ഇവിടെ ഇവിടെ സാർ ഞാൻ മാജിക് മത്തായി ആ എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളത് മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറില്ലേ സാർ എന്നെ രക്ഷിക്കണം എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ് എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം പക്ഷെ പണം തരണം ചേച്ചി ഒന്ന് പറയേ ഇവിടെ ഇവിടെ എന്താ സാർ വലിവാണോ അല്ല വലിച്ചോണ്ടിരിക്കുക സാർ ഞാനൊരു പാവ മാജിക്കാരനാണേ ഒരു മാജിക് ഞാനിപ്പൊ കാണിക്കാം ഇത് ഒരു രൂപയാണ് ഒരു രൂപയാണ് അഞ്ചല്ല പത്തല്ല മായമില്ല മന്ത്രമില്ല ഓം ക്രീം ഐസ്ക്രീം ക്രീം ഓം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി ഒരു നമ്പർ കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ സാർ എന്നെ സഹായിക്കണം ഞാൻ കാല് പിടിച്ചു നീ വീണ്ടും സൂക്കാനാക്കരുത് പോയി ക്ലാസ് വേണ്ടി ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന് അത് ശരിയാണ് അല്ല ഇതാണ് സർക്കാരോ ല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു അല്ല ശിഷ്യനെ കണ്ടില്ലല്ലോ അവൻ പിടങ്ങി പോയി അയ്യോ ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും മാധവ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ ആരെയും വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാൾ വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാതട അലമാരിയില് പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ അതാ പറഞ്ഞത് പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ചിലരെ കണ്ട അങ്ങനെ തോന്നില്ല ഗ്ലാസ് കഴിവ് ഗ്ലാസ് കഴിവ് ഞാൻ എന്നെ അന്വേഷിച്ച് പുരേ പോയി അവരില്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത് അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത് ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ പുതിയ അവതാരം
ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല മുമ്പുണ്ടായി കുറഞ്ഞ എത്തുമോ? അല്ല ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസയും പോയി കിട്ടി. നമ്മളെ വാപ്പക്ക് രാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മളല്ല മാനേജർ. ഒരു മുറൈ വന്ന് പാത്തായ എന്മനം നീ അറിന്തായോ? എന്തിനാ ഇപ്പോഴും ഈ പാട്ട് പാടുന്നത്? ഈ പാട്ട് കേട്ടാലേ പേടിച്ചാരും പുറത്തിറങ്ങൂല. ഇത് പ്രേതത്തിന്റെ പാട്ടാ. ആരാന്നാ ചോദിച്ചത്? എന്താമ്മേ? ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. വല്ല പൂച്ചയോ മറ്റേ ആയിരിക്കും. അടുക്കളയിൽ സ്ഥിരം കയറുന്ന കള്ളിപ്പൂച്ചയാണെന്നാ തോന്നണത്. കൊച്ചിനെടുത്ത് വെച്ച് പാൽ ഇപ്പൊ തട്ടിമറിച്ചിട്ട് ഓടിയതേ ഉള്ളൂ. ആഹാ, എങ്കിൽ അതിനെ വിടരുത്. ശാവം! അത് പൂച്ചയല്ല അച്ഛാ, മരപ്പട്ടിയാണ്. കല്ലെടുത്തറി, ശബ്ദം കേട്ടാൽ അറിയാം. ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ? അവൻ ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വിളിച്ച് കെട്ടട. അപ്പോന് ഫോൺ ഇന്ന് താമസിച്ചാ. ഒന്നും പിടിവിട്ടതേ ഉള്ളു. അപ്പോഴേക്കും താഴെ പോലോ ആളടിയില്. ഹലോ, ഇയാളപ്പഴ എന്റെ അടിക്കരുത്. ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടീക്കടന്നാളോട് പറഞ്ഞതാ. അടീക്കടന്നാൾ? എന്താടാ അവിടെ ബഹളം? അത് ഞാൻ എണിയുടെ മോളിന്ന് താഴേക്ക് വന്നാ. പകരം ഞാൻ ഒരാളെ മോളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നും കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ, ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ചിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ആ, ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ പ്ലസ് ടു കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, സി എസിന് എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ പ്ലസ് ത്രീ കൂടി തുടങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം, അതാണ് പ്ലസ് ത്രീ. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊള്ളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റോന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിലും ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ. കാസറ്റ് ഷൂട്ട് ചെയ്തറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച, അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമധ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴ എന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖര സംസാരിച്ച് തീരുമാനിക്കും. ആ, ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ വറാച്ച. അവര് വന്നോ? വന്നല്ല, സി എസ് പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാര് പുറകെ വരുന്നുണ്ടെന്ന്. എടാ പൗലോസ്, ഇങ്ങോട്ട് വന്ന്. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിൽ അകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല.
ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ, വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്ന അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി! വാവാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ, കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നങ്ങളെ കറഞ്ഞു എന്നാ തോന്നുന്നു. എന്താ എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാർ എന്ന് വിളിച്ചോട്ടെ? അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനേ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ, പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ, എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴ നീട്ടി പിടിച്ചു നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഓ, ഒന്നാലോചിക്കാനില്ല, നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാരണം ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോടോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചുട്ടാ, ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുള്ള തോന്നണേ. സമയമില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ ആരംഭിച്ചാ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? അതെ. ആ, നിങ്ങൾ കാസറ്റ് മണ്ണ. അണ്ണാ, 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 അണ്ണന്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവിച്ചോ? ആ, നാല് നാല് നാലോ? നാല് മണിക്ക്. ആണോ പെണ്ണെന്ന് പറയടാ. അതല്ലേ രസം, ഇരട്ടയാ. ആ, ഇരട്ട കുട്ടിയാണ്. ഒന്ന് പെണ്ണ്, മറ്റേ മറ്റേ മറ്റൊരു പെണ്ണ്, രണ്ട് പെൺകുട്ടിയാണ്. പഠിച്ച നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്, നമുക്ക് തട്ടിയെടുക്കാം. കാണിക്കോ. എനിക്ക് ഇന്നും പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ ഈശ്വര. ഒരു ഉടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്, ഒരു കടലാസ് എടുത്ത് അതിൽ മുൻവശത്തെ വാതിൽ തുറക്കാന്നൊരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവൾ വാതിൽ തുറക്കും, നമുക്ക് അതിലൂടെ കയറാം. അയ്യോ, വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ് നമുക്ക്. ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? മോനെ ആൽഫ്രഡ്, മോൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? ബാപ്പ പോയി പാവക്കുട്ടി എടുത്തിട്ട് വരാം. ഉമ്മ മുൻവശത്തെ വാതിൽ തുറക്ക്, ഞാനിതാ കാത്തിരിക്കുന്നു. മോളെ, മോളെ, എന്താ? ദേ കത്ത് വന്നിട്ടുണ്ട്, വാതിൽ തുറന്നു കൊടുക്കാൻ. അകത്തേക്ക് വന്നോളാം. എന്താ? എടി, സത്യം പറ തെറ്റേ, വാതിൽ തുറന്നു കൊടുക്കാൻ.
ഇത്തിരി മൂത്ത പോലൊന്നും ജനിക്കുന്നതിന് കുറവ്. എന്തായി നാലഞ്ച് കടലാസ് എല്ലാ മുറിയിലും പറിച്ചിട്ടുണ്ട്. ചാറ്റിയുടെ മുറി അതാണ് ഒരു മിണ്ടിയില്ല. കഷ്ടമല്ല കിട്ടിയോ? ഇല്ലെന്ന്, വാതിലൊന്നും തുറന്നു വിട്ടില്ല. ഏതാടാ ഒരു സ്ത്രീ യക്ഷിയാണെന്നാ തോന്നുന്നത്? വല്ലാത്ത ശബ്ദം. നല്ല മുറി, നല്ല കിടക്കാം, എനിക്ക് കിടക്കാം. എവിടെ നാണല്ലേ? ചേച്ചി, ചേച്ചി, ഈ ചേച്ചിയുടെ പേരെന്താ? എന്താ പ്രശ്നം? അണ്ണന്റെ മക്കളും ഭാര്യയും ഭാര്യയുടെ അച്ഛനും വന്നിട്ടുണ്ട്. എന്തോ ഗർഭ സംബന്ധമായ പ്രശ്നമാണ്. അണ്ണ, അണ്ണ, മണ്ണെന്ന ഏണ്ടാ പോത്തെ മുഖത്ത് ഒഴിക്കുന്നത്? സോറി അണ്ണ, വേഗം വാ, ഇല്ലെങ്കിൽ അണ്ണനും ഭാര്യയായിട്ടുള്ള ബന്ധം കൊച്ചമ്മ ഇന്ന് തുറന്നു തീർക്കും. അമ്മേ, അച്ഛൻ. ഇവിടെ വരാ. എന്താ അമ്മേ? ഇവിടെ വരാൻ. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവളുടെ വീട്ടിൽ പോയിട്ടില്ലാന്ന്? അതെ. എന്നിട്ടിപ്പോ ഇയാള് വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? രാത്രി കാലങ്ങളിൽ നീ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവിടെ ചെല്ലാറുണ്ടെന്ന്. നീ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഇനി ഇവിടെ കയറിക്കൂടാനുള്ള ഉദ്ദേശമാ? പറഞ്ഞു വിടരാ തന്റെ മോളെ. ഉഷേ, അച്ഛാ പോവാം. നായിന്റെ മോനെ, സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയാനുള്ള തന്റേടം പോലും ഇല്ലടാ നിനക്ക്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാറ്റല്ലാത്തവൻ. വിത്ത് ഗുണം പത്ത് ഗുണം. ഓടോ കോപ്പേ. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞു. ഇപ്പൊ നീ എന്തോ പറഞ്ഞല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞു. മര്യാദക്ക് പറയുന്നത് നല്ലത്. പറയടോ. പോടോ കോപ്പെ എന്നാ പറഞ്ഞേ? ഓ കോപ്പേ. മാറിയേ. സാറേ, 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 ഇത് ഞാനാണ് സാറിന്റെ ദാസൻ. ദാസൻ, ദാസൻ. നീ എന്തിനാണ് നിന്റെ സിസ്റ്ററെ വിളിക്കുന്നത്? ഇത് നിന്റെ വീടാണോ? വീടല്ല സാറേ, ഇത് ആശുപത്രിയാണ്. സാറിനെ ആരോ നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു. ഓപ്പറേഷൻ ചെയ്ത് ആ കുടലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാർ തുന്നി കെട്ടി. ഇനി കുഴപ്പമൊന്നുമില്ല. ചെയ്തവൻ ആരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം ബോംബ് വീണേ. എന്റെ വടശ്ശേരിക്കര ഭഗവതി. അയ്യോ, ഞാനിപ്പോ ചാവേ. സാർ ഇങ്ങനെ കിടന്നു ഉരുണ്ടാ തുന്നു പൊട്ടും. 24 തുന്നുണ്ട്. സിസ്റ്റർ വിളിച്ച് ഇഞ്ചക്ഷൻ തരാൻ പറയട്ടെ. അത് കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കണ കഴുതേ. സിസ്റ്റേ, 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 സിസ്റ്റേ. അയ്യോ, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, ഹോം കരാട്ടെ ഡയമണ്ട് ബെൽറ്റ്. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ നാല് കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേരോട് എഴുന്നേൽക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിൽ എത്തും. ഹിന്ദി നേരാമെന്ന് അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറിന്റെ വയറ്റിൽ കുത്തുമായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി,
ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ഓ ഡോക്ടറാണല്ലേ, അങ്ങനെ പറ. ഗുരു ശിഷ്യ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നെ? എന്താ, ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ? സൂക്ഷിച്ചു നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ? ഇത് വടി കണ്ടില്ലേ? ഓം പഞ്ചരക്ഷി ബാബ ലാത്തിക്കോ സാമ്പരാതെ ഫർണാനെ സിതൽ. ഇനി ജോലി എന്നെ ഇടയ്ക്ക് വിശക്കുന്നതിന്റെ കാര്യം പറയൂ. ഇല്ല, ഞാൻ പറയില്ല. ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതിനേക്കാളും നല്ല മാജിക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടൗവൽ. ഒന്ന് ഉയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാലും ഇത് കറുത്ത തുണിയാണോ? അല്ല, ഇതാ ഓപ്പണിംഗ് ഐസ്ക്രീം. ഇതാ എന്ത്? ഇതാണ് മാജിക്. ചുമ്മാ അകത്ത് വരും പറ്റിപ്പാണ്. ഇതാണ് മാജിക്. ഇതിന് പറ്റിയ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോ. ഓപ്പണിംഗ് ഐസ്ക്രീം. എന്താ സംശയമുള്ള ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സത്യം പറ, നീ ഒരു പെണ്ണല്ലേ? അയ്യേ, പെണ്ണോ? ഞാൻ മത്തായി, മാജിക് മത്തായി, ലോക പ്രശസ്ത മജീഷ്യൻ, പി സി സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ. അത് പ്രസിദ്ധമല്ലേ? പ്രിയമുള്ളവരെ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഇവൾ ഒരു പെണ്ണ് തന്നെയാണ്. കാലി ബാബ, തങ്കാർ ബാബ, എന്നാൽ അരക്കൈ നോക്കിയിട്ട് എന്റെ കാര്യം. നാട്ടുകാരെ, ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇവർ കാണിക്കുന്ന ഏത് മാജിക്കും ഞാൻ കാണിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പ്രിയമുള്ളവരെ, പി സി സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും. അതേ ഐറ്റം ഇദ്ദേഹം കണ്ണു തുറന്ന് കാണിക്കും. ഇംപോസിബിൾ. നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ ഗുരു, എന്ന ഗുരു, ഇതെന്താണെന്ന് നോക്കൂ. അയ്യോ, മുളക് മുളക് പൊടി. ലേശം കഴിച്ചു നോക്കേ. അയ്യോ, വെരി വെരി. ഇതാണോ വിദ്യ? ഇത് വിദ്യയല്ല, വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളക് പൊടി ഇടും. അയ്യോ, അപ്പൊ പോയി. പാപ്പച്ചന്റെ അമ്മ. അമ്മ? അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? കുറച്ച് നേരം ആയോളൂ, പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെന്ന്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയണ. വിഷമിക്കാനൊന്നുമില്ല, പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേലിൽ കള്ളം കയറിന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. പാമ്പൊന്നും വരില്ലേ? ഈ മീനിക്കൾ ഇടാൻ കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയെന്നാണ് അവ കുളിക്കാൻ അറിഞ്ഞത്? വഴി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ധാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? അവൻ അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. എന്നോട് സുമതി പറഞ്ഞതാ. ഗുരുവാശാന്റെ സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണെന്ന്. എന്നാ പറ, എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പെന്തലയാ. മുടി വേണ്ടി മതി നോക്കിയത്. മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
ബലാത്സംഗ അപമാനമാണ്. കൂട്ട ബലാത്സംഗം എന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞ പത്ത് മുപ്പത്താറ് പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സർ, ബാക്കി 25 പേരെ ഒളിവില. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലെയല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? ആണ്, മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36. ആ കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. പഴുവേലേ, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. ആ എല്ലാരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കണം. വേലി വേലി തന്നെ വെള തിന്നണോടാ. എന്ത് ഈശോയെ, ഇതുപോലൊരു കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാനും എന്റെ നേതാവിന് രക്ഷപ്പെട്ടേനെ. ഇതെന്തിനാ എല്ലാം കൂടെ കെട്ടിപ്പറിക്കോട് പോകുന്നേ? അതൊക്കെ ആവശ്യം വരും. അച്ഛൻ ഇപ്പൊ പറഞ്ഞാ മനസ്സിലാവില്ല. ഞാനും കൂടി വരാടാ, ഇവളെ തനിച്ച് നിന്റെ കൂടെ അയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അമ്മ കൂടെ വന്ന ഈ മനസ്സൊക്കെ മാറും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, മിലിറ്ററി ആശുപത്രിയിലാവുമ്പോ ഒരാളെ കൂടെ നിൽക്കാൻ പോലും അവര് സമ്മതിക്കില്ല. ഇവളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ രാവിലെ ഒരു നേരം ചെന്ന് വിവരം അന്വേഷിക്കാൻ അവരെ അനുവദിക്കൂ. അച്ഛനറിയാവുന്നല്ലേ മിലിറ്ററി ഹോസ്പിറ്റലെ റൂൾസ് ഒക്കെ. നീ പറയുന്നൊക്കെ ശരിയാ, മിലിറ്ററി ഹോസ്പിറ്റലിൽ തന്നെ ഇവളെ കൊണ്ടുപോകണമെന്ന് എന്തിനാണ് ഈ വാശി പിടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകത്തു. ഈ അവസ്ഥയിൽ പിന്നെ ഏത് ആശുപത്രി കൊണ്ടുപോകണം അച്ഛൻ പറ? ഏതവസ്ഥയില്? പിന്നെ കുട്ടിയുടെ പൊസിഷൻ ശരിയല്ല എന്ന് ഡോക്ടർ അന്നേ പറഞ്ഞല്ലേ. സ്കാൻ ചെയ്തപ്പോ ഇനിയിപ്പൊ മിലിറ്ററി ഹോസ്പിറ്റലാണ് നല്ലതെന്ന് പറഞ്ഞതും ആ ഡോക്ടർ തന്നെയാ. ഇറങ്ങുക അച്ഛൻ, വേഗം ഇറങ്ങുക. ഓ അമ്മേ, പോട്ടെ. പോയിട്ട് വരാന്ന് പറ മോനെ. ഓ ചേട്ടത്തി, വലിയേട്ടാ, കൊച്ചേട്ടാ, അപ്പൂപ്പ, അച്ഛാ, കുട്ടി, നിങ്ങൾ എന്തിനാ ഇവിടെ ചാരി ഉയർത്തിയിരിക്കുന്നത്? വരുന്നില്ലേ? ഓ ഇനി വന്നിട്ട് എന്തിനാ, നീ പോക്കോ. എന്തു പറ്റി ശ്രീധരേണ? ഇനി എന്തു പറ്റാനടാ, എല്ലാം പോയില്ലേ? എന്നാൽ ഇത്രയും കാലം ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും എനിക്കൊരു ആൺകുഞ്ഞുണ്ടായില്ലല്ലോ എന്നോർക്കുമ്പോഴാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എന്ത് പറഞ്ഞാടാ പെണ്ടി? അയ്യോ, ഞാനൊരു കല്യാണം കഴിച്ചിട്ട് ഒരു ആൺകുഞ്ഞ് ജനിക്കോ നോക്കട്ടെ എന്നാ ചോദിച്ചത്. പണ്ടേ ദുർബല, ഇനി കൂട്ടത്തിൽ ഗർഭണനും കൂടി ആകാത്ത കുറവേ ഉള്ളൂ. നടക്കുന്നവൻ അയ്യേ, ഭഗവാനെ കാത്തോളനെ. സംഭവം ചള അവിടെ വെച്ചോട്ടാ. ഞാനില്ലേ കൂടെ? അതെന്നെ എന്റെ പേടി. അവരെല്ലാരും കൂടി അപ്പുവിനെ ഒരുപാട് അടിച്ചല്ലേ. ഇനിയും കൂടുതൽ അടിയിട്ടാണ്ടിരിക്കാൻ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തിട്ട് അവസ്ഥ കണ്ടില്ലേ? അയ്യോ പാവം, കണ്ടില്ലേ? ഡെയ്സിന്റെ മനസ്സലിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ? വാ, നമുക്ക് അകത്തിയെ തിരുത്ത് അതിൽ തിന്നിട്ട് സംസാരിക്കാം. നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ വാ. പോ വല്യപ്പച്ചൻ, നമുക്ക് ഓടിയാനോ? നേരെ പോലീസ് എസ്കോർട്ടോടുകൂടി വരുന്ന തൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? ആന്റപ്പനുണ്ടോ മോളെ അകത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചിയെ വിളി. അവരെല്ലാം ഷോപ്പിംഗിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവക്കാരെ കുടുംബമെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. ആ പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. വന്നേ വന്നേ, വലിപ്പിച്ച് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ആ വേലക്കാരി പിന്നെ ഇവിടെ ഇല്ലേ? കല്യാണിയെ അടിയിലേക്ക് ഇറക്കാം. ണിയെ ഇരിക്കും. ഇരിക്കും മക്കളെ. ഇടി കല്യാണിയെ, ഇവിടെ എന്നാ എടുത്തിരിക്കാം? അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പമുണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കി അപ്പം രണ്ടെണ്ണം എടുക്ക. ആ
രാവിലെ ഉണ്ടാക്കിയതാണെങ്കിലും ചീത്തയിട്ടുണ്ടാവില്ല. കല്യാണിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? കഴിഞ്ഞ മാസം ഞങ്ങൾ കിട്ടി ചികിത്സയ്ക്ക് വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോയില്ലേ? അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ. കടലക്കറി എങ്ങനെ ഉണ്ടാച്ചായ? നല്ല രുചി. അഞ്ചു മണിയായി. മൂന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി രണ്ട് മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-22 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംബാ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളായത്. മോൾക്ക് എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. ഒന്നോ രണ്ടോ പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്? 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ₹40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ ചെയ്യുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ രണ്ട് പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് എങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളേരത് എങ്ങനെയൊക്കെ വേണം? ₹40,000 എന്റെ നഷ്ടമായത്. അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. അല്ലേ, എന്റെ 16-ാമത്തെ വയസ്സിന് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തിൽ അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യം ഒന്നുമില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. അമ്പിയെ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തേ. ഒരു മുറൈ വന്ന് പാർത്തായ ഒരു മുറൈ വന്ന് പാർത്തായ തോം 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 രാത്രിയിൽ നാരായണൻ കുട്ടിക്ക് ചില ചുറ്റിക്കളികളെ കൊണ്ട് നാളെ മുതൽ സൂക്ഷിക്കണം. ഒന്നും പറയണ്ട. എന്തു വേണം? എടാ കുഞ്ഞ്, കുഞ്ഞിനെ വേണ്ട, ഇവിടെ കൊണ്ടുവരണം. നിന്റെ കുഞ്ഞിനെ കൂട്ട് തരാൻ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, കുത്തിയിരുന്ന് എഴുതായിരുന്നു. ആ സിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള റിപ്പോർട്ടില്ലേ,
അത് തടഞ്ഞു വെച്ചിരിക്കായിരുന്നല്ലോ. ഇപ്പൊ പ്രസിദ്ധീകരിക്കാൻ പോവാ. നീ എന്ത് കുന്തം വേണമെങ്കിലും പ്രസിദ്ധീകരിച്ചോ? ആദ്യം എന്റെ മോളെ അവിടെ കൊണ്ട് കിടത്ത്, എന്നിട്ട് നിന്റെ മോനെ എടുത്തുകൊണ്ട് താ. പെട്ടെന്നാവട്ടെ, ചെല്ല് ചെല്ല്, സമയമില്ല. ഭഗവാനേ നാരായണ, നീ വെളുപ്പാങ്കാലത്തോടെ പോയി നടക്കാൻ, കാലത്തേ ഒന്ന് നടക്കാൻ പോയതാ. അതിന് കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കണ എന്തിനാ? പിന്നെ കുഞ്ഞിന് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്തോണ്ട് നടന്നു. ഇതെന്താടാ നെറ്റയിൽ വാൾപോർച്ചിട്ട് ചെയ്യണേ? പനിയാ, പനി. എന്ത് പറ്റി? ഇന്നലെ രാത്രി പ്രേതത്തെ കണ്ട് പേടിച്ചതാ. പ്രേതോ? നീ കണ്ടെന്നോ? കണ്ടില്ല, കേട്ടു. എനിക്ക് പ്രേതത്തെ കാണുന്നത് എന്നെ ദേഷ്യ, അതുകൊണ്ട് കാണാൻ നിന്നില്ല, ഞാൻ ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ കാണാൻ പറ്റൂല, ശബ്ദം മാത്രമേ കേൾക്കൂ. ഗന്ധർവന്മാരാ. നിനക്കറിയോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവന്മാർ ഒത്തുകൂടുകയും താനം കൈമാറുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നത്. പിന്നെ എന്റെ ചില പൊടിക്കൈ കൊണ്ടായി ഇതുവരെ കുഴപ്പങ്ങളില്ലായിരുന്നത്. അവര് താനം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പിച്ചത്തേനെ. ഇവന്റെ ആരോ മണ്ണാർക്കാട്ടിൽ കൂട്ട ബലാത്സംഘം, 16 പ്രതികൾ ഒളിവിൽ. മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പേര് വല്ലതും ആണോടാ അവർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ. മെയ്വേലിത്തറ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ലേരത്തിലാണ് ഇവിടെ കൂട്ട ബലാത്സംഗം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ. പുഴു അല്ല പഴു, അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം. അതെന്താണ് നേതാവ്? നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടധർമ്മം സംഘടിപ്പിക്കണം. ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം. അപ്പോ അതിനു വേണ്ടിയുള്ള പണത്തിന് തുടങ്ങണ്ട നേതാവ്? അത് തന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി. ഹലോ, മെഴിവേലിത്തറ സ്പീക്കിംഗ്. ആശാരി വന്നു, സഹായിക്കണോ? ആശാരി കിടപ്പിലായിരുന്നു, ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരി ആംബുലൻസും പിടിച്ചു പോന്നു. എന്റെ കറപ്പായി, നീ ഇപ്പോഴും ജീവനുണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞത് ഈ കോവണി 60 കൊല്ലം കാരിനും പോലെ കിടന്നില്ലേ മൂപ്പിൽ സ്നായരെ, ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? അല്ല, അത് ചവിട്ടി പൊളിക്കാനും വേണം ഇത്തിരി കരുത്ത്. അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രമുള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്, എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനവും ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ, ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. ഇതാണോ ചേച്ചിയുടെ വീട്? ആരും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി, ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കൺട്രോള് വേണം, കൺട്രോള്. അല്ല, മൂപ്പിനാര് കാറ്റുപോയോ? മോളെ, നീ പരിപാടി എത്തിയിട്ട് ഞാനിന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് മമ്മ ആപ്പിളും വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദല, ഞാൻ കാത്തിരിക്കുന്നു മോളെ, നമുക്ക് അങ്ങോട്ട് വന്നതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ, പതുക്കെ ഇറങ്ങണേ അമ്മ. മോള് ഇവിടെ കുത്തിരി, അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി, ഞാൻ ചായ ഒക്കെ കൊണ്ടുപോയി തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ.
ആപ്പിള് നോക്ക് വാങ്ങിക്കാൻ. അയ്യോ ചായ വേണ്ട, ചവു പാലേ കുടിക്കത്തുള്ളൂ. തന്താസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ, അത്ര മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയും, ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. ഉമാരാ അയ്യേ, പതാ 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 പതാ. ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. എന്നാലോ ഒരു പത്ത് വയസ്സിന് ഉപകാരമില്ല ഇവർക്കുണ്ട്. ആ ബോർഡ് മേലൊക്കെ നോക്കിയാണ്, അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്ക കണക്ക് ചേച്ചാണ് ഞാൻ. ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാണ്, കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളെ സഹകരിച്ച് കളിക്കുന്നതിന് സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി, പാലെടുത്ത് കുടിക്കി. എടെ കുമാര, വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് രണ്ട് പയറെടുത്ത് കുടിക്കി. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ. വേണ്ട, എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷക രമണി. സാറേ സാറേ, ആ പ്രശ്നമായി സാറേ. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിക്കാൻ വന്ന് വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ നാല് വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറൊരു മുത്തച്ഛൻ മോളയെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രാണങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായിക്ക് എന്ത് പറ്റി? ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളുടെ ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചും കൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. എന്താ രഹസ്യമായിട്ട്? അയ്യോ ഒരു രഹസ്യം പറ്റില്ല, ഞാൻ ഇപ്പൊ വിളിച്ചു പോവും. എന്നാലും സാറിനെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ഒറ്റോ അയ്യടെ, രഹസ്യം കൂടാൻ പറ്റിയ ഒരു സാധനം പോയി രഹസ്യമായിട്ട് പപ്പന വിളിച്ചോടു വാടി. മറുപടി ഇന്ന് രാത്രി തന്നെ തരണം. രാത്രി ആക്കണ്ട, ഇപ്പൊ തന്നെ തരടാ. ഇതിന്റെ ഇടയിലാണോടാ നിന്റെ ഉണക്ക പ്രേമം? ഏതിന്റെ ഇടയില്? അപ്പൊ ഞാൻ അറിയാതെ ഇതിന്റെ ഇടയിൽ വേറെ ചിലത് കൂടെ ഉണ്ടല്ലേ. എന്നാൽ ഈ പരിസരത്ത് നിന്നെ കണ്ടു. എന്താടാ മോനെ ഒന്ന് താടാ, ഇപ്പൊ തിരിച്ചേരാ. അവിടെ അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെ മാറി മാറി താലോലിച്ചോണ്ടിരിക്കുക. അയ്യോ അവിടെ ഏട്ടത്തിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. ഈ പമ്പികയുടെ അടുത്ത് പെങ്കുഞ്ഞിനെ കണ്ട ആകെ കുഴപ്പവും. നേരങ്ങളേറെ വേഗം പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വേണം പപ്പാ. പോയോ? ഒരു മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കോ? എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം എടുത്തു പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കുത്ത് വാങ്ങി. എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെയും കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടി കയറാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിനിപ്പോ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെ സഹിക്കാം. ഈ മൂത്രം പോകത്തിന് ഇപ്പൊ എന്താ ചെയ്യാ? അതിനിനി വേറെ ടാപ്പിടേണ്ടി വരുമോ? ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞുതരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കാം. സിസ്റ്റർ അല്ലേ പറഞ്ഞ എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും. അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ? സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്. എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്. ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്? സാറിന് അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞു തന്നത്? ഇത് നുണയൊന്നുമല്ല, സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത്. മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത്. സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷിനോടും പറഞ്ഞു. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണം അത്രേ സാറിനെ ചികിത്സിക്കാൻ. സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ, ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? അത് തന്നെ ഞാനും കേഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതേതായാലും നന്നായി, അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂരിക്കുട്ടനുണ്ട്. ഇങ്ങനെ കണ്ണി ചോരയില്ല സംസാരിക്കരുത്. ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോധം പോയ സാറിനെ ആ
പാവം നിലവിളിച്ചുകൊണ്ട് എവിടെ കൊണ്ടുവന്ന് ആക്കിയത്? അവര് വരാൻ ഇത്തിരി വൈകിയിരുന്നെങ്കിൽ ഇനിയും ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല. എന്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് ആറു കുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, സാറ് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞതൊന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം, സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുത്തുകൊണ്ട് അത് പരിഹരിച്ചു കിട്ടില്ല, അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്ററെ? പിന്നെ വരാതിരിക്കോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയും ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോ എന്നാ എന്റെ സംശയം. കണ്ടാൽ എങ്ങനെ, എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും ഇല്ല. എന്നാലും അത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ കണ്ണനല്ല, എന്റെ പേര് ജയദേവന്ന. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികളുണ്ടാവില്ലേ? ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? സിസ്റ്ററാണോ മദറാണോ ഞാൻ നോക്കൂല. ഒറ്റ കുത്തു കിടപ്പില്ലേ? അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണുന്നു. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ. ഒരു കുത്തുകൊണ്ട് രണ്ട് ഓപ്പറേഷൻ, നമുക്ക് അതും അങ്ങ് നടത്താം. നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്ന അവരെന്നോട് പറഞ്ഞു. വെറുതെ എന്തിനാണ് ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാലോ. ആരടാ അവള്? അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്ത ഒരു നഴ്സാ സാറേ. അതല്ലടാ, പിന്നെ എനിക്ക് ആണത്വം ഇല്ലാന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന്? സാർ ഈ ദാസനോട് സത്യം പറഞ്ഞു. ഈ ബോംബെയിലെ ഏതെങ്കിലും സ്ഥലത്ത് ഞാനറിയാതെ സാറ് വല്ല ആണത്വം തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ? അസതികൾ കിടിലും കൊള്ളുമാർ റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ സർപ്പ സന്തതികളെ. വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി. പാപ്പച്ചൻ പറഞ്ഞത് സംവിധാനം ചെയ്ത് തന്നാ മതി. വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു, അടി അടി അടി. നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി. മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് ചവിട്ടി മതിക്കുന്ന ദുഷ്ടസന്തതി, നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി. കലക്കിയച്ചോ, പാപ്പച്ചനെഴുതിയ നാടകത്തിനേക്കാളും ഉഗ്ര നാടകം. അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം. എന്താ? അല്ല, ഇവനാവുമ്പോ കുരിശിന് വരെ രണ്ട് ഈർക്കിൽ വെച്ച് കെട്ടിയാ മതിയല്ലോ. ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ. അല്ല, അതൊക്കെ കണ്ടില്ലല്ലോ. അച്ഛൻ റൂപ്പ് തുടങ്ങി നിറഞ്ഞപ്പോഴേ നായിക ബുക്ക് ചെയ്യാൻ പോയിരിക്കുക. ഓഹോ. ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു. വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ, നീയാണ് അടിമ, രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു. ഇതെന്താടോ ഉറുമീസായി കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉറുമീസ്. ആ പ്രദേശത്ത് ഇത്രയേ ഉള്ളായിരുന്നോ? വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, നാരായണൻ കുട്ടി. ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കുഞ്ഞെ, അവന്റെ കെട്ടഴിക്ക് ശബ്ദിച്ചു പോകരുത്, കൊന്നുള്ളയും. പറയടാ, പപ്പന്റെ കുട്ടി ഏതാ? അത് മനസ്സിലായി, തൊട്ടിലി കിടക്കുന്നതിലേതാന്നാ ചോദിച്ചത്. ഞാൻ കാണിച്ചാ ഇതാ. ഇത് തന്നെയാണല്ലോ. തെറ്റിച്ച് കാണിച്ചാൽ കൊത്തി നുറുക്കിക്കളയാം. കള്ളം പറയുന്നോടാ? ഏതാ പപ്പന്റെ കുട്ടി? സത്യമായിട്ടും ഇതാ. അപ്പൊ ആദ്യം കാണിച്ചതോ? ഇതാ ശരി. ഇതാ പപ്പൻ സാറിന്റെ കുട്ടി. എന്താണോ ഉർമിസ ഇത്? മുതലാളി സമാധാനമായിട്ടിരിക്കുക. ശിവനല്ല, ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. വീരപ്പന്റെ കഥ പറഞ്ഞു.
ഇതിലും ഭേദം ആ റിപ്പോർട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കാൻ വിടുന്നതാ. എടാ പപ്പന്റെ കുട്ടി മാത്രം മതി ഇവിടെ, ബാക്കി എല്ലാം കൂടെ കളഞ്ഞേക്കാം. ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം. അതാണ് ഉർമീസ്. അല്ല, പപ്പന്റെ കുട്ടി ഇതിൽ ഏതാന്ന് ഇനിയും പിടികിട്ടിയില്ല. അതിനൊരു വഴിയുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. നമുക്ക് ആ കുട്ടിയെ തുറന്ന് വിടാം. ഏത് കുട്ടിയെ? പപ്പന്റെ കുട്ടിയെ? അല്ല, നാരായണൻ കുട്ടിയെ. എന്നിട്ട് അവൻ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ തന്തമാരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് രഹസ്യമായിട്ട് ഒളിച്ചിരിക്കാം. അവരവരുടെ കുട്ടിയെ അവരവർ വന്നെടുക്കും. അപ്പോ പപ്പന്റെ കുട്ടിയെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അതാണ് ഉർമീസ്. എടാ പൊട്ടാ, അവര് പോലീസിൽ വിവരം അറിയിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ അറിയിക്കും പോലീസിൽ. എന്ത്? അവര് പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നമ്മൾ ആദ്യമേ അറിയിക്കും. അല്ലെങ്കിൽ അത് വേണ്ട, പോലീസുകാർ ചിലപ്പോ കുഴപ്പമുണ്ടാക്കും. മാനസേശ്വരി ഗുപ്ത കിട്ടിയ ജെൻസിന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെ അവിടെ ഇനി വന്നേ. എന്നിട്ട് ഡോക്ടർക്ക് അറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വിഡിത്തം പറിച്ചിലും കുട്ടിക്കളി ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല മാനസേശ്വരി. മാനസേശ്വരി, ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം കുന്തം പോലെ ആയിപ്പോയത്? അത് കുന്തം പോലെയല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരശൻ അതിനകത്തില്ല. ദുഃഖന്നെ അല്ല, അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ലേ. ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരും ദിവാകരനും മറച്ചു വിട്ട കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്, ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവ് എങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേക്കും. ജവൻ കലാകാരനാ, കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവമാനത്തിലെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ ഇവിടുന്ന് മാറിയതിനു ശേഷം മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയില്ല. ആരൊക്കെ നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് രണ്ടു ദിവസം മാറിയല്ലേ. എന്നാ മിഠായി തിന്ന്. നിനക്ക് തറ മിഠായി. രാജേന്ദ്രൻ്റെ ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലയ്ക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറിയിക്കാത്തത്. എന്ത് കഷ്ടം നോക്ക്, എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊടെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരരുന്ന പോലെ സർക്കാർ ആശുപത്രി. എന്താ എന്താ ആശാനെ, ഇതെന്ത് കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കം മാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്റെ അല്ല, വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. കണ്ണാടി തൊട്ട് കുറകിൽ മനസ്സിലാവൂടാ. വീട് പിടിക്കാൻ സമ്മതിക്കൂല ഭണ്ഡാരം. പഴയ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഇയാൾ എന്താ മുട്ടലാടിയിരിക്കുന്ന പോലെ നിന്നോ? ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. ശകുന്തള എവിടെ? മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം. എന്താ ചെയ്യാൻ? നാണയം കഴിയുമ്പോ പൈസ തരാന്ന് പറഞ്ഞില്ലേ? ശകുന്തള സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും. ഞാൻ ഇതുപോലെ പല നാടകം പൊളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞാൻ പൊളിച്ചെടുക്കുന്നു?